ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാതിഹി ലിമാ ഉഗ്ലിക വല ഖാതിമി ലിമാ സബഖന സൂറൻ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമഖദാരിഹി അലീം. നമ്മളെ നാട്ടിലൊക്കെ മൗലിദാഘോഷങ്ങൾ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇന്ന് മൗലിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അത്ഭുത ചരിത്രം പറയാം. അപ്പോൾ ഈ ചരിത്രം പറഞ്ഞു തന്നിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദുൽ യാക്കൂബി തങ്ങളാണ്, ബഹുമാനപ്പെട്ടവർ. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. സിറിയയിൽ നിന്ന് ഉള്ള മഹാനാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത് മൊറോക്കയിലാണ്. ബഹുമാനപ്പെട്ട ഒരു ഷാദുലിയ തുരീഖത്തിലെ ഷെയ്ഖാണ്, വലിയ മുഹദ്ദിസാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വലിയ അഭിമാനമാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ടവർ ഈ ISISനൊക്കെ എതിരെയുള്ള പല ഫത്വകൾ കൊണ്ടും വളരെ പ്രസിദ്ധരാണ് അദ്ദേഹം. പല തീവ്രവാദികളുടെയും നോട്ടപ്പുള്ളിയാണ് അദ്ദേഹം. ഏതായാലും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ചരിത്രമാണ്. 1953 ലെബനോണിൽ എന്ത് നടക്കുകയാണ്, മൗലിദാഘോഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഈ ആഘോഷവേളകളിൽ ആളുകൾ തോക്കുകളൊക്കെ ആയിട്ട് വന്നിട്ട് ആകാശത്തേക്ക് വെടിവെക്കുന്നൊരു പരിപാടി ഉണ്ട്. ആ സമയത്ത് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഒരു യമനി കൂട്ടുകാരൻ. അപ്പോൾ അവരെ നാട്ടിലെ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ തോക്കുകളൊക്കെ ആയിട്ട് വരുന്നതും ആകാശത്തേക്ക് വെടിവെക്കുന്നൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ അതിലും കണ്ടു. അപ്പോൾ ഈ രൂപത്തിലുള്ള കലാപരിപാടികൾ ചില നാടുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇത് ചെയ്യുന്ന ആളുകൾക്ക് അപകടമാണ്, മറ്റുള്ളവർക്കും അപകടമാണ്. ഏതായാലും 1953 മൗലിദാഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അവർ ഈ രൂപത്തിൽ ആകാശത്തേക്ക് വെടിവെക്കുകയും അങ്ങനെ എന്തോ അബദ്ധത്തിൽ ഒരു വെടി, ഒരു ബുള്ളറ്റ് ഒരു പെൺകുട്ടീൻ്റെ നട്ടെല്ലിനാണ് കൊണ്ടത്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു. അപ്പം നമുക്കറിയാം, ഒരു വെടിയേറ്റ് കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുട്ടീൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായി. ആ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിന്ന് ബൈറൂത്തിലെ, ലെബനാനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബൈറൂത്തിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടീനെ മാറ്റി. ആ കുട്ടീനെ ICU പ്രവേശിപ്പിച്ചു. പല ഡോക്ടർമാരും വന്ന് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ വന്നിട്ട് ആ കുട്ടീനെ പരിശോധിച്ചു. അവർ അവസാന ഒരു കൺക്ലൂഷനിലെത്തി, ഈ കുട്ടി അധിക സമയം ജീവിച്ചിരിക്കില്ല, ഏതാനും മണിക്കൂറുകൾ മാത്രമേ കുട്ടിക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അവർ ആ കാര്യം ഈ പെൺകുട്ടീൻ്റെ, ഈ പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു കേട്ടോ, ആ പെൺകുട്ടീൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഏറിയാൽ ജീവിച്ചിരിക്കുള്ളൂ, അവരെ നില അത്രക്ക് ഗുരുതരമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ കുട്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കുട്ടീനോട് അവസാനമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന രൂപത്തിൽ ഡോക്ടർമാർ ഈ അമ്മേനോട് പറഞ്ഞു. അപ്പോൾ അവരൊരു അമ്മയല്ലേ, അവരെ കുട്ടി മരിക്കാൻ കിടക്കണം, അവർ അത്രക്ക് സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെ ആയിരിക്കും. ആ അമ്മയ്ക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥ വരികയും വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് അവർ ആ ഒരു ഹാലിൽ നിന്നിട്ട് അവർ വിളിച്ചത്രയും ഹബീബായ റസൂൽ അലൈഹിസ്സലാം തങ്ങളെ, അവർ പറഞ്ഞു, മുഹമ്മദ് നബിയെ, നിങ്ങളൊരു പ്രവാചകരാണ്, നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു ആളുകൾ, അവരാണ് എന്ത് ചെയ്തത്, എൻ്റെ കുട്ടിക്ക് ഒരു പ്രയാസം വരുത്തി വെച്ചത്. അങ്ങയുടെ ജന്മദിനം, അങ്ങയുടെ മൗലിദ് ആഘോഷിക്കുന്ന ആളുകളാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുത്തി വെച്ചത്. അങ്ങൊരു പ്രവാചകരാണെങ്കിലും അങ്ങൊരു അത്ഭുതം കാണിക്കണം, അങ്ങ് വന്നിട്ട് എൻ്റെ കുട്ടിയെ രക്ഷിക്കണം എന്ന് ആ അമ്മ വളരെ സങ്കടത്തോടു കൂടി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയണം. അവരൊരു വിശ്വാസം ഉണ്ടായിട്ട് വിളിച്ച് പറയല്ല, അപ്പോഴത്തെ അവരൊരു അവസ്ഥയിൽ നിന്ന്, ആ സങ്കടത്തിൽ നിന്നും ഒരു ദേഷ്യത്തിൽ നിന്ന് അവർ പറയണം, അങ്ങേക്കൊണ്ടാണ്, അങ്ങയുടെ അനുയായികളാണ്, അങ്ങയുടെ മൗലിദ് ആഘോഷിക്കുന്ന ആളുകളാണ് ഈ ഒരു പ്രശ്നം വരുത്തി വെച്ചത് എന്ന രൂപത്തിൽ പറയണം ആ സ്ത്രീ, അവർ പാവം. അപ്പോൾ ഈ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം പറയുമ്പോൾ ഷെയ്ഖ് യാക്കൂബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇതുപോലത്തെ നമുക്കും മറ്റുള്ളവർക്കൊക്കെ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും നിങ്ങളെന്ത് ചെയ്യരുത്, ഒരു കാര്യം ഒരാഘോഷങ്ങളും ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. അത് എന്താണ്, അത് നമ്മുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഏതായാലും ഈ സ്ത്രീ രൂപത്തിൽ വിളിച്ച് പറഞ്ഞു, സങ്കടത്തിൽ പറഞ്ഞു. അങ്ങനെ പിന്നീട് അവരെ ഒരു വിഷമത്തിൽ പറയാണ്, അങ്ങനെ അവർ കുറച്ചൊക്കെ ഒരു നോർമൽ അവസ്ഥയിലെത്തിയ സമയത്ത് ഏതായാലും അവരെ മകളെ കാണാൻ വേണ്ടിയിട്ട് ICU പ്രവേശിക്കുകയാണ്. അങ്ങനെ ICU അവർ പ്രവേശിക്കുമ്പോൾ, അവർ ICU തുറന്ന് നോക്കുമ്പം കാണുന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി, അവരെ മകള് അവിടെ കട്ടിലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയെ കണ്ട സമയത്ത് ആ കുട്ടി പറഞ്ഞു, അമ്മേ ഇപ്പോൾ ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ മുഹമ്മദ് നബി ഉണ്ട്, അദ്ദേഹം പോവുകയാണ്, അദ്ദേഹത്തെ പോകാൻ അനുവദിക്കില്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കരയാണ്.
അപ്പോൾ ഈ അമ്മക്കൊന്നും മനസ്സിലായില്ല, അമ്മ ആകെ കൺഫ്യൂഷനായി. കാരണം തൻ്റെ കുട്ടിക്ക് വളരെ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലാണെന്ന് പറയും ചെയ്യുന്നത് എൻ്റെ കുട്ടിയാക്കണോ അവിടെ കട്ടുമ്മൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല ആ പെൺകുട്ടിയാക്കണ നല്ല രൂപത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ ആ അമ്മ കുട്ടീൻ്റെ അടുത്ത് ചെന്നു, എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്രേ, എൻ്റെ അടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നു, അവിടുന്ന് എന്നൊന്ന് തലോടി, അവിടുന്ന് എന്നെ തലോടിയ സമയത്ത് എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി. ഒരു അസുഖവും അല്ലെങ്കിൽ എനിക്ക് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥ അതൊന്നും ഇല്ലാത്ത രൂപത്തിലായി. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് എന്നെ ഒന്ന് തലോടിയപ്പോൾ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അതിൽ ആ അമ്മക്ക് ഭയങ്കര അത്ഭുതമായി. ഏതായാലും ആ ഫാമിലി പിന്നീട് എല്ലാവരും അവർ ആ ഒരു അത്ഭുതത്തിൽ അവർ ദർശിച്ചിട്ടുള്ള ഒരു അത്ഭുതത്താൽ അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പിന്നീട് ഷെയ്ഖ് യാഖൂബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചരിത്രം പറയുന്ന സമയത്ത് ഷെയ്ഖ് യാഖൂബി തങ്ങൾ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ സ്ത്രീനെ കുറിച്ചിട്ടാണ്, ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള ഈ പെൺകുട്ടീൻ്റെ അമ്മയെ കുറിച്ചിട്ട്. അപ്പം ആ അമ്മ അവരൊരു ആഷിഖു റസൂലല്ല, അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രണയിക്കുന്ന ഒരാളല്ല, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുന്ന ആളല്ല, അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ച ആളല്ല. പക്ഷേ അവരൊരു സങ്കടത്തിൽ അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആ ഒരു വിളിക്ക് ഉത്തരം നൽകുകയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്യണം. അപ്പം ഇത് നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ആളുകൾ, നമ്മൾ ആശിക്കുകളൊന്നും പറയാം, അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? അവിടുത്തെ ആശിക്കുകളുടെ കഥകളൊക്കെ ഇൻഷാല്ലാ നമ്മൾ ഓരോ ആശിക്കുകളെ കുറിച്ചിട്ടും പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും ഒന്നുമല്ല. ഇപ്പം അഹമ്മദ് റസാ ഖാൻ, ഖാദിർ അലിഹി റഹ്മ, അവരൊക്കെ അവരെ കവിതയിൽ പറയലെന്താ വെച്ചാൽ, ഞാൻ മദീനയിലൊരു നായയാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് അഹമ്മദ് റസാ ഖാൻ, ഖാദിരി അലിഹി റഹ്മി, അതുപോലെ അല്ലാമ ജാമി തങ്ങളൊക്കെ കവിതകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാകും. നമ്മൾ ഇത്രയും ഉന്നതരായിട്ടുള്ള മഹത്തുക്കൾ അവരെ വിശേഷിപ്പിക്കുന്നത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നായ എന്നുള്ള രൂപത്തിൽ അവരൊക്കെ അവരങ്ങനെ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുക, നമ്മളെപ്പോലുള്ളവരെന്താ പറയുക? അത്രയും ഉന്നതരായിട്ടുള്ള മഹത്തുക്കൾ അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഞങ്ങൾ മദീനത്തെ ഒരു നായ മാത്രമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ പാവങ്ങൾ എന്താ പറയുക? അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഈ ഒരു സ്ത്രീ, അവർ ആയിഷയ്ക്ക് പോലുമല്ല, അങ്ങനെയുള്ള ഒരു സ്ത്രീ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു എന്നുള്ളതാണ് അല്ലേ. സൂഫിയാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ആദ്യകാലത്ത് ഖുതുബ നടത്തിയിരുന്നത് ഒരു ഈത്തപ്പന തടിമേൽ ചാരി നിന്നിട്ടായിരുന്നു അല്ലേ. അപ്പം പിന്നീട് ആളുകൾ വർദ്ധിച്ചു വന്ന സമയത്ത് ആളുകൾക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ കേൾക്കാൻ പറ്റാണ്ടായി. അങ്ങനെ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മെമ്പർ പണി കഴിപ്പിച്ചു, അതിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് സങ്കടം കൊണ്ട് ഈത്തപ്പന കരഞ്ഞു. എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ചരിത്രമാണ്. അപ്പോൾ ആ ഈത്തപ്പനയുടെ കരച്ചിൽ കേട്ടിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മെമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിനെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് സ്വർഗത്തിൽ അതിന് കടക്കാനുള്ള ഒരു അനുഗ്രഹം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചരിത്രം പറഞ്ഞിട്ട് സുഫിയാക്കൾ പറയാറുണ്ട്, ഒരു ഈത്തപ്പന തടി കരഞ്ഞപ്പം അവിടുന്ന് മെമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മത്തിലെ ഒരു പാവപ്പെട്ട ആൾ, അവിടുത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ മേലെ സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ സങ്കടം കൊണ്ട് അവിടുത്തെ വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വരും നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ സങ്കടങ്ങൾ മാറ്റാൻ അല്ലേ. അതാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആബേ കൗസർ എന്ന സ്വലാത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. അതിൽ ഒരു ആഷിഖ് സങ്കടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കും, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണറിൽ തന്നെ വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആളെ അടുത്ത് നിന്ന് പോകുമ്പോൾ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ സങ്കടം കൊണ്ട്, സങ്കടത്താൽ എന്നെ വിളിക്കുന്ന, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഏതൊരാൾക്കും ഞാൻ ഉത്തരം കൊടുക്കും, ഞാൻ അവരെ സഹായിക്കും എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഷിഖിനോട് പറയുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് വലിയൊരു ഒരു ഇൻസ്പിറേഷനാണ്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും വിളിക്കാൻ അല്ലേ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൻ്റെ, അവിടുത്തെ ആ കാരുണ്യത്തിൻ്റെ ആയം നമുക്കൊരിക്കലും അളക്കാനാവില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു സ്നേഹം, അതിനൊരിക്കലും തുല്യതയില്ല. അതുകൊണ്ട്
നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, അവിടുത്തേക്ക് ഒരുപാട് ഒരുപാട് സ്വലാത്തുൽ ഫാതിഹകളൊക്കെ ചൊല്ലിയിട്ട് അവിടുത്തെ മദഹകൾ പറഞ്ഞിട്ട് എപ്പോഴും അവിടുത്തോടൊപ്പം ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചിട്ട് സ്വലാത്തുൽ ഫാതിഹ നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തോടുള്ള ഹുബ്ബ് നമ്മളെ ഹൃദയത്തിൽ ഓരോ സെക്കൻഡിലും എന്ത് ചെയ്ത് തരട്ടെ, വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകട്ടെ, ഇരട്ടിയാക്കി നൽകട്ടെ. ഈ നിമിഷത്തിൽ നമുക്ക് അവിടുത്തോട് എത്ര ഹുബുണ്ടോ അതിൻ്റെ ഇരട്ടിയാവട്ടെ അടുത്ത നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിൽ. ഇൻഷാല്ലാഹ് എല്ലാ സമയത്തും എല്ലാ സെക്കൻഡിലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണുന്നൊരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. ഇൻഷാല്ലാഹ് ആമീൻ. ബിജായ് നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.